നമസ്കാരം. സംസ്ഥാനത്ത് നഗരഗ്രാമ വ്യത്യാസമില്ലാതെ ജനങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് തെരുവു നായ്ക്കളുടെ ആക്രമണം എന്ന് പറയുന്നത്. പേപ്പട്ടിയെ പേടിച്ച് കുറച്ചുകാലമായി കേരളത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വകതിരിവില്ലാത്ത മൃഗസ്നേഹികളും കേന്ദ്ര മൃഗക്ഷേമ ബോർഡുമൊക്കെ പറയുന്നത് കേട്ട് നിശബ്ദമായിരിക്കാനല്ല ജനങ്ങൾ സർക്കാരിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. കേരളത്തിൽ അങ്ങോളമിങ്ങോളം നാടുവാഴുന്ന തെരുവു നായ്ക്കളിൽ നിന്ന് രക്ഷ തേടി ജനങ്ങൾ പരക്കം പായുകയാണ്. ഒട്ടും വൈകാതെ സർക്കാർ ഈ കാര്യത്തിൽ ഇടപെടേണ്ടത് അത്യാവശ്യം തന്നെയാണ്. കേന്ദ്ര മൃഗക്ഷേമ ബോർഡിനെയോ മൃഗസ്നേഹികളെയോ നായപ്രേമി സംഘടനകളെയോ കോടതികളെയോ പഴിച്ച് ഇനി മുന്നോട്ടു പോകാൻ സാധിക്കില്ല. നായ്ക്കളുടെ കടിയേൽക്കുന്നവരുടെ എണ്ണം മുൻപെങ്ങുമില്ലാത്തവണ്ണം വർദ്ധിക്കുകയാണ്. ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ അപകടത്തിൽപ്പെടുന്നു. കൂട്ടമായെത്തുന്ന നായ്ക്കൾ വളർത്തുമൃഗങ്ങളെയും പക്ഷികളെയും കൊല്ലുന്നു. ഭക്ഷണത്തിനായി ആടിനെയും കോഴിയെയും ഉൾപ്പെടെ സകല ജീവജാലങ്ങളെയും കൊന്നു തിന്നാൻ യാതൊരു മടിയുമില്ലാത്തവർ ഉൾപ്പെടെയുള്ളവർ മൃഗസ്നേഹികൾ മനുഷ്യരെ ആക്രമിക്കാൻ വരുന്ന തെരുവു നായ്ക്കളെ തൊടാൻ സമ്മതിക്കില്ല. പഞ്ചപുച്ഛമടക്കി ജനകീയ സർക്കാരും നിൽക്കുന്നു. 2016 ജനുവരി മുതൽ 2021 ജൂലൈ വരെ സംസ്ഥാനത്ത് 8,09,629 തെരുവു നായ്ക്കളുടെ ആക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് വിവരാവകാശ പ്രവർത്തകൻ രാജു വാഴക്കാല ആരോഗ്യവകുപ്പിൽ നിന്ന് ശേഖരിച്ച കണക്കുകൾ വ്യക്തമാക്കുന്നു. 42 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ 6 മാസത്തിനിടെ കോട്ടയം ജില്ലയിൽ മാത്രം നായ്ക്കളുടെ കടിയേറ്റവരുടെ എണ്ണം 4,783 ആയി. തെരുവുനായ ശല്യത്തിൽ നിന്ന് മുക്തമായ ഒരു ജില്ലയുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഏതൊരു പരിഷ്കൃത സമൂഹത്തിനും അപമാനകരമായ കാര്യം തന്നെയാണിത്. അടുത്തിടെയാണ് പാലക്കാട് മങ്കരയിൽ ശ്രീലക്ഷ്മി എന്ന വിദ്യാർത്ഥിനി വാക്സിൻ എടുത്തിട്ടും പേ വിഷബാധയേറ്റ് മരിക്കാൻ ഇടയായത്. അതിൻ്റെ യഥാർത്ഥ കാരണം ഇതുവരെ വ്യക്തമായിട്ടുമില്ല. നായകടിച്ചാൽ നൽകേണ്ട ആൻറ്റി റാബിസ് വാക്സിൻ പ്രധാന സർക്കാർ ആശുപത്രികളിലുണ്ട്. അതേസമയം ഗുരുതരമായി കടിയേൽക്കുന്നവർക്ക് നൽകുന്ന റാബിസ് ഇമ്മ്യൂണോ ഗ്ലോബുലിൻ ഇൻക്യുറാബ് കുത്തിവയ്പ് പലയിടത്തും ലഭ്യവുമല്ല. ഇൻക്യുറാബ് അലർജിയുള്ളവർക്ക് നൽകുന്ന ഹ്യൂമൻ ആൻറ്റി റാബിസ് ഇമ്മ്യൂണോ ഗ്ലോബിൻ കുത്തിവയ്പ്പിനുള്ള മരുന്നിൻ്റെയും സ്ഥിതി അതുതന്നെയാണ്. പേ പിടിച്ച് മരിക്കാനാണോ ജനങ്ങളുടെ വിധി എന്നതാണ് പ്രധാനമായി ഉയരുന്ന ഒരു ചോദ്യം. ജില്ലാ പഞ്ചായത്തും മൃഗസംരക്ഷണ വകുപ്പും കുടുംബശ്രീയും ചേർന്നാണ് ആനിമൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാം നടത്തുന്നത്. വന്ധ്യംകരണത്തിനൊപ്പം പേവിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവയ്പ്പും നൽകുന്നതായിരുന്നു പദ്ധതി. കേരളത്തിൽ ഇത് കുടുംബശ്രീകളുടെ സഹകരണത്തോടെ നടന്നു വരുന്നതിനിടെയാണ് കേന്ദ്ര മൃഗക്ഷേമ ബോർഡ് നായ്ക്കളുടെ വന്ധ്യംകരണവും തുടർപരിചരണവും ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നിശ്ചിത പരിശീലനമില്ലാത്തവരെ ഏൽപ്പിച്ചെന്നാരോപിച്ച് ഹൈക്കോടതിയെ സമീപിക്കുകയും ഇടപെടൽ ഉണ്ടാവുകയും ചെയ്തത്. വെറ്റിനറി ഡോക്ടർമാരുടെ സംഘടനയായ IVA ഉൾപ്പെടെ അനുമതി നിഷേധിക്കുകയാണ് മൃഗസംരക്ഷണ ബോർഡ്. ഇതോടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ പിൻവലിഞ്ഞു. ഏതൊരു പദ്ധതിയും നടപ്പാക്കാതിരിക്കാൻ കാരണം നോക്കി ഇരിക്കുകയാണെന്നതൊന്നും സർക്കാരിൻ്റെ തുടർന്നുള്ള ഉദാസീനത കണ്ടാൽ. ആദ്യമൊക്കെ തെരുവു നായ്ക്കളെ കൊല്ലരുത് എന്നും വന്ധ്യംകരണമാണ് പ്രതിവിധി എന്നും പറഞ്ഞ് തടസ്സം ഉന്നയിച്ചിരുന്ന കേന്ദ്ര മൃഗസംരക്ഷണ ബോർഡ് കേരളത്തിൽ നായ്ക്കളുടെ വന്ധ്യംകരണം വിജയകരമായി നടപ്പിലാക്കി തുടങ്ങിയപ്പോൾ അതിനും തടസ്സമായി എത്തുകയും ചെയ്തു. യാതൊരു യാഥാർത്ഥ്യ ബോധവുമില്ലാത്ത ഇത്തരം സ്ഥാപനങ്ങൾ പൊതുജീവിതത്തിന് വരുത്തിവെക്കുന്ന നാശം ചില്ലറയല്ല എന്നത് ഓർക്കേണ്ട കാര്യം തന്നെയാണ്. വന്ധ്യംകരിച്ചാലും തീരുന്ന പ്രശ്നമല്ല ഇപ്പോഴുള്ളത്. തെരുവു നായ്ക്കളുടെ എണ്ണം അത്ര പെരുകിയിരിക്കുന്നു. അല്ലെങ്കിൽ വന്ധ്യംകരിച്ച നായ്ക്കളെ തെരുവിലേക്ക് ഇറക്കിവിടാതെ സംരക്ഷിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. ഇതൊക്കെ എത്രമാത്രം പ്രായോഗികമാണെന്ന് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. അതേസമയം തെരുവു നായ്ക്കളുടെ ക്ഷേമം ഉറപ്പാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാർ തലത്തിൽ തന്നെ വകുപ്പുകളും സ്ഥാപനങ്ങളുമുണ്ട്. ജനങ്ങളുടെ ദൈനംദിന ജീവിതവുമായി നേരിട്ട് ബന്ധമില്ലാത്ത കുറേ ആളുകളെ ഇതിൻ്റെയൊക്കെ തലപ്പത്ത് ഇരുത്തിപ്പിക്കുകയും നിയമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരക്കാർ തങ്ങളുടെ കാര്യാലയങ്ങളിൽ സുഖമായി ഇരുന്ന് സർക്കാരിൻ്റെ നയരൂപീകരണങ്ങളിൽ സ്വാധീനം ചെലുത്തുകയും സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിയമ നടപടികളിലൂടെ ജനങ്ങളെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് തെരുവു നായ ശല്യത്താൽ പൊതുജനങ്ങളും കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിൽ കർഷകരുമൊക്കെ അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ പലതും. ജനങ്ങളെ രക്ഷിക്കാൻ ഒരു സർക്കാർ വകുപ്പും ഇല്ല. സർക്കാർ തീരുമാനിക്കണം ജനങ്ങളുടെ നിലവിളി കേൾക്കണോ അതോ കടിക്കുന്നവയുടെ കുര കേൾക്കണോ എന്നത്.